ഹായ്, എല്ലാവർക്കും നമസ്കാരം. നിജിഷാസ് ചാനലിലേക്ക് സ്വാഗതം. നൂഡിൽസും മക്രോണിയും ഒന്നും കണ്ട് ഞെട്ടണ്ട. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ നൂഡിൽസും മക്രോണിയും വെജിറ്റബിൾസും ഒക്കെ നിറച്ചിട്ട് നല്ല അടിപൊളി ഒരു റൈസാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകുന്ന രീതിയിൽ ഈ റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ജീര റൈസ് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. നമ്മുടെ മക്രോണി ഒരു ചെറിയ കപ്പിൽ, രണ്ട് പാക്കറ്റ് നൂഡിൽസ്, ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ്, രണ്ട് ക്യാരറ്റ്, ഒരു പിടി ബീൻസ്, പിന്നെ ഒരു നാലല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് യൂസ് ചെയ്യാം കേട്ടോ. ഒരു ഹാഫ് ക്യാപ്സിക്കം, മുത്തെടുക്കുന്നില്ല, ഒരു പകുതി ക്യാപ്സിക്കം, ഇത്രയാണ് നമ്മളെടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ചില്ലി സോസ്, സോയ സോസ്, ടൊമാറ്റോ കെച്ചപ്പും കൂടി എടുക്കുന്നുണ്ട്. ആദ്യമേ നമുക്ക് നമ്മുടെ നൂഡിൽസും മക്രോണിയും ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് തിളച്ച വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും ഒഴിച്ചതിന് ശേഷം തിളച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ നൂഡിൽസിൻ്റെ പാക്കറ്റും മക്രോണിയും കൂടി ഒന്നിച്ചിട്ട് വേവിക്കാം. ഏകദേശം ഒരേ വേവാണ് രണ്ടിനും, അതുകൊണ്ട് ഒന്നിച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറേ കാലം മുമ്പ് ഇതുപോലെ ഒരു റൈസ് റെസിപ്പി ചെയ്തിരുന്നു, സെയിം നൂഡിൽസൊക്കെ ഫ്രൈ ചെയ്തിട്ട്. പക്ഷേ അതിൽ മക്രോണി ഒന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതും കൂടി യൂസ് ചെയ്തപ്പോൾ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായി. അവർക്കിഷ്ടമുള്ള സാധനങ്ങളാണല്ലോ, അപ്പോൾ പിന്നെ ഇതിൽ നിന്ന് പെറുക്കി മാറ്റാനൊന്നുമില്ല. പതുക്കെ പിള്ളേരെല്ലാവരും നന്നായിട്ട് കഴിച്ചോളും. അപ്പോൾ റൈസൊക്കെ കഴിക്കാനായിട്ട്, വെജിറ്റബിൾ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട നൂഡിൽസും മക്രോണിയൊക്കെ ഫില്ല് ചെയ്ത് നമുക്കൊരു അടിപൊളി റൈസ് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ നൂഡിൽസും മക്രോണിയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഒരു സ്ട്രെയിനറിലോട്ട് മാറ്റിയിട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കാം. മുകളിലൂടെ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് കഴുകിയെടുക്കുന്നതിനൊപ്പം അധിക വേവും ആകത്തില്ല. നമ്മൾ ആ പച്ചവെള്ളം ഒഴിക്കുമ്പോൾ ഇപ്പോൾ ഉള്ള വേവിൽ തന്നെ കറക്റ്റായിട്ട് നിൽക്കും, ഇരുന്ന് വെന്ത് പോകത്തില്ല. അപ്പോൾ രണ്ടുണ്ട് കാര്യം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട്. ഇനി നമുക്ക് നമ്മുടെ അരി ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും, സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ എല്ലാത്തിലും യൂസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്, കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി യൂസ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് തിളയ്ക്കാൻ അനുവദിക്കുക. തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന ഒരു കപ്പ് ജീര റൈസ്, ഞാൻ ജീര റൈസാണ് എടുത്തിരിക്കുന്നത്, അതുകൂടി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ ഒരു മുക്കാൽ വേവാകുമ്പോൾ നമുക്ക് ഇത് ഇതുപോലെ സ്ട്രെയിനറിൽ വാർത്തെടുത്ത് എടുക്കുമ്പോൾ നല്ല വിട്ട് വിട്ടുള്ള റൈസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലുള്ള റൈസ് റെസിപ്പീസൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇതൊക്കെ തന്നെയാണ് പറയാറ്. റൈസ് ഇങ്ങനെ തന്നെയാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു കപ്പ് അരിക്ക് മൂന്ന് എടുക്കത്തില്ല, ഒരു രണ്ടേ മുക്കാൽ കപ്പ് വെള്ളം എടുത്ത് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വാർത്തെടുക്കാതെ തന്നെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓരോ വെജിറ്റബിൾസും അതുപോലെ തന്നെ നമ്മുടെ മക്രോണിയും നൂഡിൽസും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നൂഡിൽസിൻ്റെ മസാലയൊന്നും നമ്മളിവിടെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു പാനിലേക്ക് നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെന്ത് നല്ല വെള്ളമൊക്കെ പോയിരിക്കുന്ന നൂഡിൽസും മക്രോണിയും കൂടി ഒന്നിച്ചിട്ട് ഞാനങ്ങ് ഫ്രൈ ചെയ്യുകയാണ്. ഇടയ്ക്കൊന്ന് മറിച്ച് തിരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ റൈസിൻ്റെ ഇടയിൽ കിടന്ന് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് എത്ര ഇഷ്ടമല്ലെങ്കിലും പിള്ളേരെ റൈസൊക്കെ നന്നായിട്ട് കഴിക്കും. അപ്പോൾ ഞാനൊന്ന് അടച്ചു വെച്ച് തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് തുറന്ന് ഒരു സൈഡ് ഫ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിട്ട് അടുത്ത സൈഡ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ സെപ്പറേറ്റ് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ ഫ്രൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ മക്രോണിയും നൂഡിൽസും ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ നമ്മുടെ വെജിറ്റബിൾസ് കൂടി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ, നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും.
അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ, ഇതുപോലെ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് പറ്റുന്നവരിലേക്ക്, നിങ്ങളുടെ അത്ര ക്ലോസ് റിലേഷൻ ഉള്ളവരിലേക്ക് ഒന്ന് ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. നമ്മൾ ഓരോ സപ്പോർട്ടും, അതായത് ഓരോ വീഡിയോയുടെയും വ്യൂസ് കൂടുമ്പോഴാണ് നമുക്ക് വീണ്ടും 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 വീഡിയോസ് ഇടാനായിട്ട് തോന്നുക. അപ്പം ഞാൻ നമ്മുടെ വെജിറ്റബിൾ ഫ്രൈ ചെയ്യുന്നതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ചേർക്കുന്നുണ്ട്. റൈസിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പം മിക്സ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെജിറ്റബിൾസ് ഒന്നും വേകാൻ അധികം സമയം വേണ്ട. പക്ഷെ നമ്മൾ ആദ്യമേ തന്നെ ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒത്തിരി ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഈ സെയിം ഓയിൽ തന്നെയാണ് നമ്മൾ നമ്മുടെ റൈസ് മിക്സ് ചെയ്യാനും യൂസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ എക്സ്ട്രാ ഒന്നും ഓയിൽ, എന്തായാലും ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഓയിൽ എടുക്കണമല്ലോ. അപ്പോൾ ആ ഒരു അളവിലേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഫുള്ളായിട്ട് വറുത്തിടുന്നതുകൊണ്ട് ഒത്തിരി ഓയിലായി എന്നുള്ള ഒരു വിഷമം വേണ്ട, അതുകൊണ്ട് പറഞ്ഞതാണ്. ഒന്ന് അടച്ച് വെച്ചൊരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ വെജിറ്റബിൾസ്, ഞാൻ ബീൻസും ക്യാരറ്റും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം വെജിറ്റബിൾസ്. അപ്പോൾ ഇത് ഞാനൊന്ന് മാറ്റാണ്. ഇനി നമ്മുടെ റൈസ് മിക്സ് ചെയ്യുന്ന ഇതിലേക്ക് ഞാൻ നമ്മളെടുത്ത് വെച്ചിരുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ട് വഴഞ്ഞു വന്നതിന് ശേഷമാണ് ഞാനിത് മിക്സ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ വെജിറ്റബിളും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നൂഡിൽസും മക്രോണിയും പിന്നെ അതുപോലെ തന്നെ റൈസും കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം കൂടി ഒന്നിച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്യാനിരുന്നാൽ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്താൽ പെട്ടെന്ന് നമുക്ക് മിക്സായി കിട്ടും. അപ്പോൾ ആദ്യത്തെ ലെയർ ഇട്ടതിന് ശേഷം ഞാനതിലേക്ക് കുറച്ച് മീൻസ് 2 ടേബിൾ സ്പൂൺ വെച്ചിട്ട് നമ്മുടെ സോയാ സോസും ടൊമാറ്റോ കെച്ചപ്പും ചേർക്കുന്നുണ്ട്. ഞാൻ ലാസ്റ്റ് ലെയറിലാണ് കുറച്ച് ഗ്രീൻ ചില്ലി സോസ് ചേർത്തിരിക്കുന്നത്. കണ്ടോ, ഇപ്പോൾ ഇങ്ങനെ കുറേശ്ശെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് മിക്സായി കിട്ടും. കാരണം നമ്മുടെ നൂഡിൽസൊക്കെ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് കുത്തി അതിനെ ഒന്ന് വേർപെടുത്തി എടുക്കണം. പിന്നീട് നമ്മുടെയൊക്കെ ആവശ്യത്തിന്, അതായത് റൈസിൽ നമ്മൾ കുരുമുളക് പൊടി ഒന്നും അധികം ചേർത്തിരുന്നില്ല. അപ്പം റൈസിൽ കുറച്ച് ഉപ്പ് കുറവ് തോന്നിയതുകൊണ്ട് ഞാൻ വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുരുമുളകും ഉപ്പും കൂടി ചേർത്ത് സോസുകളെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം ഇപ്പോഴും ചേർത്തിട്ടില്ല കേട്ടോ. അതിനൊരു 2 മിനിറ്റിൻ്റെ വേവ് മതി. അതുകൊണ്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കാതിരുന്നത്. പിന്നീട് ക്യാപ്സിക്കം കൂടി ഇടയ്ക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നമ്മൾ ഒന്ന് അടച്ചു വെച്ച് നല്ല ചെറിയ ഫ്ലെയിമിൽ ഒന്ന് ആവി കയറ്റുമ്പോൾ തന്നെ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്യുന്നതൊക്കെ ഞാൻ പെട്ടെന്ന് അങ്ങ് ഓടിച്ചു വിടുകയാണ്. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മുടെ വീഡിയോ കുറേ ഇളക്കുന്നതും അങ്ങനത്തെ ഒരു ലെങ്തി ആയി പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും ഈ റൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾ, എത്ര കഴിക്കാത്ത കുട്ടികളാണെങ്കിലും നൂഡിൽസും മക്രോണിയൊക്കെ കഴിക്കാത്ത കുട്ടികളില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ചേർത്തുനിന്ന് റൈസ് നിങ്ങൾ മിക്സ് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഇപ്പോൾ ഞാനെടുത്ത ഒരു കപ്പ് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ 2 ദിവസത്തേക്കുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ നൂഡിൽസും മക്രോണിയും എല്ലാം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ റൈസിന്. പ്രത്യേകിച്ച് കറികളൊന്നും കുട്ടികൾക്ക് ആവശ്യമില്ല. വേണമെങ്കിൽ ഒരു സാലഡും പപ്പടവും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.